ദിവ്യ എസ് അയ്യർക്കെതിരെ കോൺഗ്രസ് ടീമുകൾ തന്നെ അഴിച്ചുവിട്ട സൈബർ ബുള്ളിംഗ് ചെന്നുകൊണ്ടത് കോൺഗ്രസ് നെഞ്ചുകളിൽ തന്നെയാണ്. അതിന്റെ ചൂടങ്ങ് ആറും മുമ്പ് തന്നെ ഇതാ മറ്റൊരു ശൂരനായ കോൺഗ്രസ് വീരശൂര പരാക്രമി സൈബറിടത്തിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അതും മേയർ ആര്യ രാജേന്ദ്രനെതിരെ. സ്ത്രീത്വത്തെ ഹനിക്കുന്നവരുടെ ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാണ് സകലമാന്യ മന്യനായ രാഹുൽ മാങ്കുട്ടം തന്റെ അണികളെ സന്തോഷിപ്പിക്കാനായി എടുത്ത് പോസ്റ്റ് ചെയ്ത്. ഗുണ്ടകൾ ക്ഷണക്കത്തടിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ കാലത്ത് അതിന്റെ വേറെ രൂപമാണിതെന്ന് പച്ചയ്ക്ക് പറയട്ടെ. അതും ആര്യ രാജേന്ദ്രന്റെ ചിത്രമെടുത്ത് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ദുർഗന്ധം വമിക്കുന്ന കമന്റും. ആമയിഴിഞ്ഞ തോട്ടിലെ മാലിന്യത്തെക്കാൾ ദുർഗന്ധം വമിക്കുന്നതാണ് ഇങ്ങനെ ചില കോൺഗ്രസ് നേതാക്കളുടെ ചൂടാർത്ത ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതൊരു ശീലമായി പോയി അവർക്ക്. ആമയിഴിഞ്ഞ തോട് വൃത്തിയാക്കുന്നതിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ മൃതദേഹം കണ്ട് കരയുന്ന ആര്യ രാജേന്ദ്രനെ പരിഹസിച്ച് പ്രതിഷേപിച്ചും ഫേസ്ബുക്കിൽ യൂത്ത് കോൺഗ്രസ് നേതാവിട്ട പോസ്റ്റ്. രാഹുൽ, അതിന് താങ്കൾ എത്ര ഡിലീറ്റ് ചെയ്താലും ആ ദുർഗന്ധം താങ്കളുടെ കയ്യിൽ നിന്നും പോകില്ല. താങ്കളോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഏറെ മാലിന്യം നീക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും. ഈ നാട്ടിലെ ഒരു ലോക്കൽ യൂത്ത് കോൺഗ്രസ്സുകാരന് വരെ ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകുന്നൊരു താരപരിവേഷമുണ്ട്. CPMന് മുന്നിൽ പേടിച്ചരണ്ട് നിൽക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസ് എന്നാണ് മാധ്യമങ്ങളുടെ വൈപ്പ്. അശോകനും ഒരൽപ്പം ക്ഷീണമാകാം, അത് മാധ്യമങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട്. രാഹുലിനും അതെ. അതുകൊണ്ട് തന്നെ അവർ എന്ത് തോന്നിയവസം കാണിച്ചാലും മാധ്യമങ്ങൾ മൗനമായി സപ്പോർട്ടിനുണ്ട് എന്ന ബോധ്യമുള്ളപ്പോൾ ആരെ പേടിക്കണം അവർ. ഇനിയും വരും കോൺഗ്രസ് സൈബർ മാളങ്ങളിൽ നിന്നും ഇത്തരം സ്ത്രീത്വത്തെ തറടിച്ചു കാട്ടുന്ന പോസ്റ്റുകൾ. കേരളം അടങ്ങിയിരിക്കില്ല എന്ന് മാത്രം ഓർത്തോണം. ഒരു വശത്ത് ഒരു 22-കാരി മേയർ ആയതിലുള്ള അപകർഷതാ ബോധം, കാരണം താനിപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതേ ഉള്ളൂ. ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന് ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അവർ. എങ്കിൽ അവരെ ഏത് വിധേനയും താറടിക്കുക, ഇല്ലാമ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കൂട്ടം കൂട്ടമായി ആക്രമിക്കുക എന്നത് തന്നെയാണ് രാഹുൽ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിലപാടും. സ്വന്തം നേതാവിന്റെ ഭാര്യയോട് പോലും സൈബർ ആക്രമണം നടത്തുന്ന അണികളെ ഊട്ടിപ്പോറ്റുന്ന രാഹുലിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒന്നോർക്കേണ്ടത്, ജോയ് എന്ന ആ മനുഷ്യന്റെ ദാരുണ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്കുപോലും ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് എഴുതി പിടിപ്പിച്ചിട്ടില്ല. പ്രതികൂല സാഹചര്യത്തിൽ മലിനജലത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, സ്കൂബ ഡൈവർമാരുണ്ട്, നഗരസഭാ ജീവനക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. ഇവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രയത്നത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഇയാൾക്ക് ഒന്നും എഴുതാൻ തോന്നിയതുമില്ല. ഇയാൾ കണ്ടത് മൊത്തം, ഇയാളുടെ മനസ്സ് മൊത്തം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയായിരുന്നു. കേരളം മുഴുവൻ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രയത്നത്തിലും പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമൊക്കെ ഒന്നായി നിന്നപ്പോൾ അതൊന്നും കാണാതെ ആ മനുഷ്യന്റെ മരണം കാത്തിരിക്കുകയും അതിൽ നിന്നും രാഷ്ട്രീയമായി എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ, നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സ് എത്രമാത്രം മലിനമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറം. ഒന്നേ പറയാനുള്ളൂ, നമുക്ക് ഈ നാട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുണ്ട്.